ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഗീ എന്താണെന്നറിയോ? ഇതാട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഗീ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ, ഇവിടെ നമുക്ക് ഇതൊന്നും മേടിക്കാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾ ബട്ടറാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് വറക്കുകയൊന്നും വേണ്ട, പ്രത്യേകിച്ച് വറുത്തറ വേണേ. ഒരു കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളേ. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്, നെയ്യും കൂടി ഇടുമ്പോഴാട്ടോ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുന്നതേ. നെയ്യ് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ടേ. ക്യാഷ് നട്ട് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഒരു പില്ല കേട്ടോ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെ കുറച്ച്. ഞാനിപ്പോൾ ദേ കുറച്ച് ബദാമേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ടാലും മതി, അല്ലെങ്കിൽ വെറുതെ അരിഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുവാണേ. ഇന്നത്തേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടെ ചേർക്കണം, പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ, ഒത്തിരി ഒന്നും വാടണ്ട, കുറച്ച് വാടി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് ലേസും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, ഉപ്പുമാവല്ലേ ഉപ്പ് വേണ്ട. ഉപ്പ് കേട്ടോ നെയ്യ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കത്. പിന്നെ ഈ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇച്ചിരി നേരം ഞാൻ ഫ്രൈ ആക്കും കേട്ടോ. കണ്ടോ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇങ്ങനെ ഇച്ചിരി നേരം ഫ്രൈ ആക്കി എടുക്കും. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ, കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ഫ്രൈ ആക്കി എടുക്കും. എന്ത് ചെയ്ത് നന്നായിട്ട് ഇതിനകത്തിട്ടൊരു 5 മിനിറ്റെങ്കിലും ഞാനിങ്ങനെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായിട്ട് വെന്തും, റവ നന്നായിട്ട് വെന്തും, ഉപ്പുമാവ് നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ. സാധാരണ മറ്റേ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇടുന്ന രീതിയില്ല, അതുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സാധാരണ ശരിയാവാറില്ല കേട്ടോ, കട്ടയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുകയുള്ളൂ. ഇതാകുമ്പോൾ നന്നായിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റ് വേണം. പിന്നെ ആ നെയ്യ് ഇട്ടതുകൊണ്ടേ ടേസ്റ്റ് കുറച്ച് കൂടും. നെയ്യ് നെയ്യ് എപ്പോഴും ഇട്ട് 1 സ്പൂൺ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉപ്പുമാവിനൊക്കെ നല്ല ടേസ്റ്റാണേ. ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം തീരെ കുറച്ചിട്ട് ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കണം, കുറച്ച് നേരം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ചൂടുവെള്ളം, നന്നായിട്ട് ചൂടായ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിക്കരുത്, ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചുറ്റിച്ച് തളിച്ച് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമ്മളത് ഇളക്കിക്കൊണ്ട്, ഒരു കൈ കൊണ്ട് ഇളക്ക് ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചും കൊണ്ടിരിക്കണേ, അപ്പോഴേ അത് ശരിയാവുള്ളേ. ഞാനിവിടെ പിള്ളേർക്ക് ടിഫിനിലൊക്കെ ഇത് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി. ഞാൻ അതിനകത്ത് വേറെ കറിയും പഴമൊന്നും അവർക്കും ഇല്ല വേണ്ട, ഞാൻ പഞ്ചസാര ഇട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ പഴം നെയ്യിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പഴം വെറുതെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴേക്കും പഴത്തിൻ്റെ കളർ മാറും. നെയ്യിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം പഴം കൊടുക്കുവാണെങ്കിൽ എപ്പോൾ ഉച്ച അവർക്ക് കഴിക്കുന്ന ടൈമാകുമ്പോഴും പഴം നന്നായിട്ട് തന്നെ ഇരിക്കും, ടേസ്റ്റും കൂടും കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആവിക്ക് ഒന്ന് വേവിക്കണം, അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കണം കേട്ടോ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് കേട്ടോ. നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും, കാരണം നെയ്യൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞാലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് കുറവൊന്നും വരില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും തണുത്താലും. അപ്പോൾ ഏകദേശം ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേട്ടോ നോക്കി നല്ല കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കിയാലേ എനിക്ക് ശരിയാവുള്ളൂ കേട്ടോ, എനിക്കല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പുമാവ് റെഡി ആവാറില്ല, റെഡിയായി കിട്ടാറില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾ ചേർത്ത് കൂട്ടത്തിലേ ക്യാരറ്റ് ബീൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, പെട്ടെന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കൽ നല്ല സോഫ്റ്റായി. ഇത് ചേർത്താലും മതി, നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ആ നെയ്യിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് അടിപൊളിയായിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കൂടി ഒന്ന് അടിക്കണേ, അഭിപ്രായങ്ങളും കൂടെ പറയണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശ്രേയ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയുക കേട്ടോ.
ഇവിടെ പിന്നെ ഞങ്ങളിത് ഉണ്ടാക്കാറുള്ള ഉപ്പുമാവാണ് കേട്ടോ. പിള്ളേർക്ക് അറിയതിൻ്റെ ടേസ്റ്റ്, അവർക്ക് ഇഷ്ടമുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇത്. രാത്രി വേണം കേട്ടോ കഴിക്കാറാകുമ്പോൾ. അപ്പോൾ ഓക്കെ.